എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു ടിപ്പ് ആണ് പറഞ്ഞു തരുന്നത്. സാധാരണ നമ്മുടെ എല്ലാ നഖത്തിന്റെ ഈ സൈഡിലും ഈ ഫംഗൽ ബാധ കാരണം ഭയങ്കര ഒരു കറുപ്പ് വരാറുണ്ട്. അത് എങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാറ്റി എടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 10 15 ദിവസം നമ്മൾ ഈ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. എന്നാലേ അത് വേഗം നമുക്ക് മാറി കിട്ടുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ദാ ഇത് കേട്ടോ, ഒരു സ്പൂൺ ആപ്പിൾ സിഡ് വിനീഗർ ആണ്, അതൊഴിച്ചു. അതേപോലെ തന്നെ ഒരു പകുതി സവാള നുറുക്കിയിട്ട് വെള്ളം ഒട്ടും ഒഴിക്കാതെ അതിൻ്റെ ജ്യൂസ് ആയിട്ട് എടുത്തതാണ് ഇത്. അപ്പൊ അതും അതേ അളവിൽ തന്നെ ഒഴിക്കുക, അതേ അളവിൽ ഒഴിക്കുക. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മതി കേട്ടോ, ബേക്കിംഗ് സോഡ ഇതാണ്ടോ, ഇതും ഒന്നും കൂടി ചേർക്കുക. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതാണ്ടോ. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പഞ്ഞി എടുക്കുക. പഞ്ഞി എടുത്തത് അങ്ങനെ മുക്കിയിട്ട് എവിടെയാണോ കറുത്ത് ആ ഫംഗൽ ബാധയുള്ളത് അവിടെ ദാ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു തുണി കൊണ്ട് നമ്മളിങ്ങനെ ചുറ്റിക്കെട്ടുക. ഇങ്ങനെ ഒരു 15 ദിവസം രാവിലെയും വൈകിട്ടും ചെയ്ത് കഴിഞ്ഞാൽ ആ കറുപ്പ് മാറി നമ്മളുടെ നഖമൊക്കെ നല്ല പോലെയാവും. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ കണ്ട ബർണറിൻ്റെ അവസ്ഥ ഈ ഒരു നിലയിലാണ് ഇരിക്കണത്, കറുത്തിട്ട് കണ്ട. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഉള്ള അഴുക്കും ഒക്കെ മാറ്റി എങ്ങനെ നല്ല ഗോൾഡൻ കളറിൽ എടുക്കാമെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ബർണർ എടുക്കുന്നു. ഇതാ ഇതുപോലൊരു സ്റ്റീൽ പാത്രം വേണ്ട, ഇതുപോലെ ഒരു കണ്ണാടി ഗ്ലാസ്സിലേക്ക് എടുക്കുക. അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം, അത് മുങ്ങിയിരിക്കത്തക്ക വിധം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു കഷ്ണം പുളി, പിന്നെ കുറച്ച് നാരങ്ങയുടെ നീര് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഒരു രാത്രി മുഴുക്ക വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത ദിവസം രാവിലെ ഇത് നന്നായിട്ട് സ്ക്രബ്ബർ വെച്ച് ഉരച്ചു കഴിഞ്ഞാൽ നല്ല പോലെ വെട്ടിത്തിളങ്ങും കേട്ടോ. ഇച്ചിരി ചൂടുണ്ട്, ഒരു രാത്രി മുഴുക്ക ഇട്ട് വെക്കണം കേട്ടോ. ഇങ്ങനെ അപ്പോൾ നമ്മൾ ആ ഒരു രാത്രി മുഴുക്ക ഇട്ടതിന് ശേഷം അടുത്ത ദിവസം രാവിലെ നമ്മൾ ഇതാ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കഴുകുക വേണ്ട. അഴുക്കൊക്കെ നന്നായി മാറിയത് വേണ്ട. ഇതാ ഇതേപോലെയാവും ബർണർ. ഇനി ബർണറിൻ്റെ വേറൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. അതേപോലെ ബർണർ ഇടുക, ഇതേപോലെ ചൂടുള്ള ഇതിലേക്ക് ഒഴിക്കുക കണ്ട. പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കണ്ട. പിന്നെ വിനീഗർ അതേ അളവിൽ ഒരു സ്പൂൺ വിനീഗറും കൂടി ഇട്ട് കൊടുക്കുക അതാണ്. ഇതേപോലെ കുറച്ച് ഒരു 5-6 മണിക്കൂർ വെച്ചതിന് ശേഷം സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് ഉരച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇളക്കി എടുക്കാം നമുക്ക് കേട്ടോ. നന്നായിട്ട് സ്വർണം പോലെ തിളങ്ങുന്ന കേട്ടോ. ഈ രണ്ട് സൈഡ് നോക്കിക്കോളൂ, ഹോൾസൊക്കെ നന്നായിട്ട് വന്ന് ക്ലീനായിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകൾ ചെയ്ത് നോക്കുക, ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് വീണ്ടും കാണുന്നത് വരെ നമസ്കാരം പറയുന്നു, നിങ്ങളുടെ പത്മചേച്ചി.